ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബഷീർദ്ദീനും കിസിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നേരത്തെ തന്നെ നമ്മൾ ബഷീർദ്ദീനും കിസിന്റെ രണ്ട് ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാർ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. നിസാർ അഹമ്മദ്, കുഞ്ഞിപ്പാത്തുമ്മ എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? എന്റെ ഉപ്പാപ്പ കൊരാനുണ്ടാർന്ന്. ബഷീറിനെ കുറിച്ച് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? എം എ റഹ്മാൻ. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏതാണ്? മതിലുകൾ. പാപ്പച്ചൻ, താര എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? താര സ്പെഷ്യൽസ്. ബഷീറിന്റെ അപൂർവങ്ങളായ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫറായ പുനലൂർ രാജൻ ബഷീറിനെ കുറിച്ച് രചിച്ച പുസ്തകം ഏതാണ്? ബഷീർ, ചായയും ഓർമ്മയും. എം എൻ കാരശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേരെന്താണ്? ബഷീർ മാല. ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? എം കെ സാനു. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിലാണ്. ഈ മരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇതിന്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറയുന്നത്? മാങ്കോസ്റ്റിൻ. വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ച ഒരേയൊരു സിനിമ ഏതാണ്? ധ്വനി. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത്. ഏതാണ് ആ കഥ? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ ഏത് കൃതിയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ളത്? ശബ്ദങ്ങൾ. ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളുങ്കൂസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ്? പാത്തുമ്മയുടെ ആട്. ബാല്യകാല സഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് ആരാണ്? എം പി പോൾ. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ്? ഇമ്മിണി ബല്യ ഒരു ബഷീർ. ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം ഏതാണ്? 2018. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ബഷീറിന്റെ സോഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? ആൻസർ, അനർഘ നിമിഷം. കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് സന്തോഷ്, ധ്യാൻ ദേവ്, തൻവിയ മനോജ്, സബിന രാജേഷ്, പ്രജിത കെ പി, അമൂല്യ, നവതേജ്, അർണിത ബി, ആയിഷ എസ്, മീനാക്ഷി, ദയാൻ, ശ്രീലക്ഷ്മി, പാർവണ കെ, ഹിന ഫാത്തിമ, കൃഷ്ണ രാജേഷ്, ഗെയിമിംഗ് വിത്ത് ശ്രീ, ദിയ കെ പി, ഋതുനന്ദ വി, വേദിക എ, നാഷ്വ നദ, ദിൽജിയ, ഗീതു ടി വി, പ്രീത പ്രദീപ്, ദയ, രതീഷ്, നവനീത്, അർച്ചന കെ, ആൻമിയ ശ്രീജിത്ത്, ആദിത്യൻ ആർ, ആതിര കണ്ണൻ, ഷിഫാന ഫാത്തിമ, പ്രജിത് നമ്പ്യാർ, അൻഷിത് പ്രദീപ്, സബി സുരേഷ് എന്നിവരാണ്
ആൻസർ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ. തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ഉമ്മ ഞാൻ കാന്തിയെ തൊട്ടു, ബഷീറിന്റെ പ്രശസ്തമായ വാക്യമാണിത്. ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ബഷീർ അദ്ദേഹത്തെ തൊട്ടത്? ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു, ബഷീറിന്റെ പ്രശസ്തമായ വാക്യമാണിത്. ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ബഷീർ അദ്ദേഹത്തെ തൊട്ടത്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.